ഹലോ എവറിവൺ, വെൽക്കം ബാക്ക് ടു അനദർ സെഷൻ ഓഫ് ലക്ഷ്യ കൊമേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ഡീൽ ചെയ്യാനായിട്ടുള്ളത് ബോണ്ട് പ്രൈസിങ് തിയറാണ്. ഇതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് 5 തിയറംസ് ആണ്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് എല്ലാവർക്കും ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് തിയറം നമ്പർ 1 ആണ്. അതിൽ പറയുന്നത് ദ പ്രൈസ് ഓഫ് ദ ബോണ്ട് ഡിക്രീസസ് വെൻ ദ ഇൻട്രസ്റ്റ് റേറ്റ് ഇസ് ഇൻക്രീസസ് ആൻഡ് വൈസ് വേഴ്സ. അതായത് ഒരു ബോണ്ടിൻ്റെ പ്രൈസ് ഇൻട്രസ്റ്റ് റേറ്റിനോട് റിലേറ്റ് ചെയ്തിട്ടാണുള്ളത്. ദർ ഇസ് എ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ബോണ്ട് പ്രൈസ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണെങ്കിൽ ബോണ്ട് പ്രൈസ് എന്താണ് കുറയുന്നു, അതേസമയം ഇൻട്രസ്റ്റ് റേറ്റ് കുറയുകയാണെങ്കിൽ ബോണ്ട് പ്രൈസ് എന്താണ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ബോണ്ട് പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കും. അതിന് നമുക്കിപ്പോൾ കറൻ്റ്ലി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഒരു 10%. ഇപ്പോൾ ഒരു ഇയർ കഴിഞ്ഞപ്പോൾ ആ ബോണ്ടിൻ്റെ, നമ്മളിപ്പോൾ ഒരു 5 വർഷത്തേക്കാണ് ആ ബോണ്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കും. അപ്പോൾ ഒരു ഇയർ കഴിഞ്ഞപ്പോൾ ആ ബോണ്ട് എന്തായി, അതിൽ 12% അല്ലെങ്കിൽ 13%, അതിന് സെയിം ആയിട്ടുള്ള മാർക്കറ്റിലുള്ള ബോണ്ടിന് 13% ആണ് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. ഒബ്വിയസ്ലി നമ്മൾ എന്തായാലും എന്ത് ചെയ്യുന്നു, ആ കൂടുതൽ ഏണിങ്സ് കിട്ടുന്ന ബോണ്ടിലേക്ക് ചേഞ്ച് ചെയ്യാനാണ് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ബോണ്ട്സ് നമ്മൾ സെൽ ഓഫ് ചെയ്യാണ് ചെയ്യുന്നത്, അത് വിൽക്കാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ അങ്ങനെ അതിൻ്റെ എന്താണ് ഡിമാൻഡ് കുറയുകയാണ് ചെയ്യുന്നത്, അതുപോലെ ബോണ്ടിൻ്റെ പ്രൈസ് കുറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കണക്ഷൻ റിലേഷൻഷിപ്പ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ആണ് തിയറം 2, ലോങ്ങർ ദ മെച്യൂരിറ്റി ഹയർ ദ സെൻസിറ്റിവിറ്റി ഇൻ ദ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ബോണ്ട് പ്രൈസ്. ഒരു ബോണ്ടിൻ്റെ മെച്യൂരിറ്റി ഹയർ ആണെങ്കിൽ അവിടെ ഇൻട്രസ്റ്റ് റേറ്റിലെ സെൻസിറ്റിവിറ്റി ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് വോളറ്റൈൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ബോണ്ട് പ്രൈസും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് തന്നെ അറിയാമല്ലേ. നമ്മളൊന്ന് ജസ്റ്റ് ചിന്തിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ ഒരു 20 ഇയറിലുള്ള ബോണ്ട് നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഫ്രീക്വൻ്റ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും മാർക്കറ്റ് കണ്ടീഷൻസ്. അപ്പോൾ അതനുസരിച്ച് എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടും കുറയൊക്കെ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റാവുന്ന തന്നെയുള്ളൂ, ലോങ്ങർ മെച്യൂരിറ്റി ഉള്ള ബോണ്ടിൽ എപ്പോഴും എന്താണ് സെൻസിറ്റിവിറ്റി ഉണ്ടായിരിക്കും, ഇൻട്രസ്റ്റ് റേറ്റിലും പ്രൈസിലൊക്കെ സെൻസിറ്റിവിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് തിയറം 3 ആണ്. നെക്സ്റ്റ്, ലോങ്ങർ ദ മെച്യൂരിറ്റി ഹയർ ദ സെൻസിറ്റിവിറ്റി ഇൻ ദ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് പ്രൈസ് അറ്റ് എ ഡിക്രീസിങ് റേറ്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞ തിയറിയുടെ ഒരു എക്സ്റ്റൻഷൻ ആണ്. ലോങ്ങർ മെച്യൂരിറ്റി ആണെങ്കിൽ നമുക്ക് ഹയർ സെൻസിറ്റിവിറ്റി ഉണ്ടാവുമെന്ന് മനസ്സിലായിട്ടുണ്ട് നേരത്തെ തിയറത്തിൽ നിന്ന്. പക്ഷേ അവിടെ എന്താണ് ഒരു എക്സ്ട്രീം അല്ലെങ്കിൽ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഡിക്രീസിങ് റേറ്റിലായിരിക്കും ഈ സെൻസിറ്റിവിറ്റി ഉണ്ടാവുക എന്നാണ് പറയുന്നത്. സെൻസിറ്റിവിറ്റി ഈസ് ദർ ബട്ട് അറ്റ് എ ഡിക്രീസിങ് റേറ്റ്. ഓക്കെ, ദെൻ തിയറം 4 ആണ്. ഹയർ ദ കൂപ്പൺ റേറ്റ് ലോവർ ദ സെൻസിറ്റിവിറ്റി ഇൻ പ്രൈസ്. കൂപ്പൺ റേറ്റ് ഹയർ ആയിട്ടുള്ള ഒരു ബോണ്ടാണെന്ന് വിചാരിക്കും. അപ്പോൾ കൂപ്പൺ റേറ്റ് ഹയർ ആയിട്ടുള്ള ഒരു ബോണ്ടാണെങ്കിൽ അവിടെ സെൻസിറ്റിവിറ്റി പ്രൈസിൻ്റെ കാര്യത്തിൽ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ലോവർ റേറ്റിലായിരിക്കും എന്നാണ് പറയുന്നത്. കൂപ്പൺ റേറ്റ് കുറവുള്ള ബോണ്ട്സ് എല്ലാ മാർക്കറ്റ് കണ്ടീഷനോടും റിയാക്ട് ചെയ്യുന്നത് പോലെ കൂപ്പൺ റേറ്റ് കൂടുതലുള്ള, അതായത് വെൽ ക്രെഡിറ്റ് വർത്ത് ആയിട്ടുള്ള കമ്പനീസിൻ്റെ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ആ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവരൊക്കെ എന്താണ് എല്ലാ മാർക്കറ്റ് കണ്ടീഷനോടും ചിലപ്പോൾ അത് റിയാക്ട് ചെയ്തു എന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂപ്പൺ റേറ്റ് ഹയർ ഉള്ളത് എന്താണ് ലോവർ സെൻസിറ്റിവിറ്റി ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ തിയറം 5, പ്രൈസ് വോളറ്റിലിറ്റി ഓഫ് ദ ബോണ്ട്. അപ്പോൾ പ്രൈസ് വോളറ്റിലിറ്റി ഓഫ് ദ ബോണ്ട് ഇറ്റ് ഇസ് നോട്ട് സിമെട്രിക്കൽ, വിച്ച് മീൻസ് ദാറ്റ് ദ ഇൻക്രീസ് ആൻഡ് ഡിക്രീസിങ് ഇൻ ദ ബോണ്ട് പ്രൈസ് അക്കോർഡിംഗ് ടു ദ ഇൻട്രസ്റ്റ് റേറ്റ് ഇസ് നോട്ട് സിമെട്രിക്കൽ. ഇവിടെ പറയുന്നത് ബോണ്ടിൻ്റെ പ്രൈസിലുണ്ടാവുന്ന ചേഞ്ചസ് സിമെട്രിക്കൽ അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അതൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ്, ഒരു ബോണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഒരു 6% ഡിക്രീസ് ആയി, താഴോട്ട് വന്നു എന്ന് വിചാരിക്കും. അപ്പോൾ അതിൻ്റെ ബോണ്ട് പ്രൈസ്, അപ്പോൾ എന്താണ് ബോണ്ട് പ്രൈസിന് എന്താണ് സംഭവിക്കുക, ഇൻട്രസ്റ്റ് റേറ്റ് താഴോട്ട് വരുമ്പോൾ ബോണ്ട് പ്രൈസ് എന്താവും, ഇൻക്രീസ് ആവും. ഓക്കെ, അപ്പോൾ 6% ഇൻട്രസ്റ്റ് റേറ്റ് ഡിക്രീസ് ആയപ്പോൾ ബോണ്ടിൻ്റെ പ്രൈസ് ഒരു 3% ഇൻക്രീസ് ആയെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി ഇൻട്രസ്റ്റ് റേറ്റ് ഈ 6% സെയിം ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ആയി, അതായത് കൂടി. അപ്പോൾ അവിടെ എന്തുണ്ടാവുക, പ്രൈസിൽ കുറവാണ് ഉണ്ടാവുക. പക്ഷേ അവിടെ പ്രൈസിൽ എത്രയാണ്, ഒരു 1% അല്ലെങ്കിൽ 2% ചേഞ്ച് മാത്രമാണ് സംഭവിക്കുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബോണ്ടിൻ്റെ പ്രൈസിൽ ഇൻക്രീസും ഡിക്രീസും വരുന്നത് സിമെട്രിക്കൽ അല്ല എന്നാണ് തിയറം 5 പറയുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്ന 5 തിയറം, ബോണ്ട് പ്രൈസിങ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വേറൊരു കോൺസെപ്റ്റായിട്ട് കാണാം. ടിൽ ദെൻ ബൈ ബൈ.